السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين بالرضا، أما بعد. رب زدنا علما وحلما وفهما وعقلا وضبا كاملا، رب تمن بالخير والسعادة. بهمان الله في كمصر كلاس روم أدبور نمبر ويس شدتش كوندريكونا أدبور تنة يوتيوب إن كلاس كلا كشدتش كوندريكونا ബഹുമാനികളെ, വേണ്ടപ്പെട്ടവരെ, സഹോദര സഹോദരിമാരെ, ഇന്ന് ഫിഖ്ഹു മസല എൻ്റെ 1, 2, 3, 4, 5 നാല് ഗ്രൂപ്പ് ഫിഖ്ഹു മസല ക്ലാസ് റൂമുണ്ട്. അതിൽ മൂന്ന് ഗ്രൂപ്പിലാണ് എന്ന് ഞാൻ ഓർക്കുന്നു. മൂന്ന് ഗ്രൂപ്പിൽ ഇങ്ങനെ മദീനയിൽ നിന്നുള്ള ഒരു ബാങ്ക്, ആ ബാങ്കിൽ ഇങ്ങനെ ഒരു ലഫ്ദ് ഉച്ചരിച്ചിട്ടുണ്ട്. അതിൻ്റെ മസല എന്താണ് എന്നൊരു ചോദ്യം വന്നു. അപ്പോൾ ആ ചോദ്യത്തിൽ വന്ന അതേ പദം പ്രയോഗിച്ചുകൊണ്ട് തന്നെ, ആ അവിടെ മദീന എന്ന് പറഞ്ഞാൽ മദീന തന്നെ എന്ന് ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ രേഖ, അതിൻ്റെ തെളിവ് ഉള്ളത് ഇന്ന സ്ഥലത്താണ് എന്നാണ് വിശദീകരിക്കപ്പെട്ടത്. അപ്പോൾ അവിടെ ഇനി നടന്നു അല്ലെങ്കിൽ നടന്നിട്ടില്ല, ഏതായിരുന്നാലും ആ വാക്ക് പ്രയോഗിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന ഫിഖ്ഹിൻ്റെ വീക്ഷണം എന്നാണ് ഷാഫി മദ്ഹബ് പ്രകാരം. നമ്മൾ ഷാഫി മദ്ഹബിലാണ് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ആ വീക്ഷണമാണ് അവിടെ പങ്കുവച്ചത്. അപ്പോൾ അവിടെ നടക്കാതിരിക്കുകയോ അല്ലെങ്കിൽ നടന്നിട്ടോ ഉണ്ടോ എന്നുള്ളത് നമ്മൾ നേരിട്ട് അവിടെ ഉള്ള ആളല്ല, നമ്മുടെ ഫിഖ്ഹു മസല ക്ലാസ് റൂമിൽ വന്ന ഒരു ക്വസ്റ്റ്യന് ആൻസർ ചെയ്തതാണതെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ മസലയാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ആ സംഭവത്തിൻ്റെ നിജസ്ഥിതിയെ കുറിച്ചിട്ട്, അത് ചിലപ്പോൾ സംഭവിച്ചതോ ഇല്ലാത്തതോ ആണെങ്കിലും പ്രശ്നമില്ല, നമ്മൾ മസലയെ പറഞ്ഞിട്ടുള്ളൂ. ആ മസലയെ കുറിച്ചുള്ള ചർച്ചയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ചോദ്യത്തിനുള്ള ഒരു ജവാബ് അവിടെ കൊടുത്തതാണ്. അതിൻ്റെ മറുവശം ഇല്ല എന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുന്നു. ഇനി അവിടെ നടന്നിട്ടില്ല എന്നാണ് ഉണ്ടെങ്കിൽ അതും നമ്മളെ ബാധിക്കുന്നില്ല. ഇനി നടന്നാൽ അതിനോട് നമ്മുടെ മസല യോജിച്ചിട്ടുണ്ട്, എങ്ങനെ മനസ്സിലാക്കേണ്ടതുള്ളൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. വളരെ വ്യക്തമായിട്ടുണ്ടാവും എന്ന്, എല്ലാവർക്കും വ്യക്തമായിട്ടുണ്ടാവും എന്ന് മനസ്സിലാക്കുന്നു. ഇൻഷാല്ലാ മറ്റു കാര്യങ്ങൾ, മറ്റ് സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കും എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.